കൊച്ചിയിൽ മുഴുവൻ ആശങ്ക പടർത്തിയ ഒരു സ്ഫോടന വാർത്തയാണ് വൈകിട്ട് നമ്മൾ കേട്ടത്. വരാപ്പുഴയിലെ പടക്ക നിർമ്മാണശാലയിൽ വൻ സ്ഫോടനമുണ്ടായി. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാൾ വെന്തു മരിച്ചു. മരിച്ചയാളുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലായതിനാൽ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. 6 പേർക്ക് പരുക്കേറ്റു. പരുക്കേറ്റ 3 കുട്ടികളുടെ നില ഗുരുതരമാണ്. ചേരാനല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവരെ. ഇതില് ഇപ്പൊ അപകടം സംഭവിച്ചു. 4 പേർക്ക് ഒരാൾക്ക് എന്തോ കാര്യമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. 5 പേരുണ്ടായിരുന്നുള്ളതാണ് പറയുന്നത്. അടുക്കള വീടുകൾ തകർന്നിട്ടുണ്ട്. പരിസരത്തുള്ള വീടുകളെല്ലാം തകർന്നിട്ടുണ്ട്. ചില്ലുകൾ പൊട്ടിയിട്ടുണ്ട്. ഒരു 4 കിലോമീറ്റർ അകലെ വരെ ഇതിന്റെ ശബ്ദം കേട്ടിരുന്നു. പോലീസും ഫയർഫോഴ്സ് എല്ലാവരും പെട്ടെന്ന് എത്തി, രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തി. പടക്കശാല പ്രവർത്തിച്ചിരുന്നത് അനധികൃതമായിട്ടാണ്. നിർമ്മിക്കാനും സൂക്ഷിക്കാനും ലൈസൻസ് ഉണ്ടായിരുന്നില്ലെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ രേണു രാജു പറഞ്ഞു. ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു പെർട്ടിക്കുലർ എമൗണ്ടിന് അനുമതിയൊന്നും ലഭിച്ചിരുന്നില്ല. അപ്പോൾ അനുമതി കൂടാതെ തന്നെ സൂക്ഷിച്ചിരുന്നതാണെന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതൊരു 50 വയസ്സിന് മേൽ പ്രായമുള്ള മെയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആളെ പൂർണ്ണ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നാളെ പെസോയുടെ അധികൃതർ സ്ഥലം പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തുമാത്രം സാമഗ്രികൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം നോക്കുന്നുണ്ട്. അതുകൂടാതെ തഹസിൽദാരോടും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയോടും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നാളത്തേക്ക് അന്വേഷിച്ചിട്ടുണ്ട്. നിലവിൽ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ള കാര്യം ഒന്നുകൂടി പരിശോധിക്കുന്നതിന് വേണ്ടി ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തുന്നുണ്ട്. ആരെ മിസ്സിംഗ് ആയതായിട്ട് ഇൻഫർമേഷൻ ഇല്ല. എസ് രാഗൻ വിവരങ്ങളുമായി. രാഗൻ, 3 പേരുടെ നില സാരമുള്ളതാണല്ലോ. എത്ര ശതമാനം പൊള്ളലേറ്റിട്ടുണ്ട്? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? വൈകിട്ട് 5 മണിയോടുകൂടിയാണ് വരാപ്പുഴ മുട്ടിനകത്ത് ഇത്തരത്തിൽ ഒരു ഉഗ്രസ്ഫോടനം ഉണ്ടായത്. ഈ സംഭവത്തിൽ ഒരു ഉഗ്രസ്ഫോടനത്തിൻ്റെ ഒരു പ്രകമ്പനം അതൊരു 5 കിലോമീറ്ററിലധികം നീണ്ടു നിന്നു. ഇവിടെ ഈ സമയത്ത് 3 പേരാണ് ഉണ്ടായിരുന്നതെന്നാണ് വ്യക്തമാകുന്നത്. അതിൽ ഒരാളാണ് മരിച്ചിട്ടുള്ളത്. മറ്റ് 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ പരിക്ക് ഗുരുതരമാണ്. കൂടാതെ ഈ സമീപ പ്രദേശങ്ങളിലെ വീടുകൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചു. വീട്ടിലുണ്ടായിരുന്നവർക്കും പരിക്കേറ്റു. കാരണം ഈ ചില്ലും മറ്റുമൊക്കെ തുളഞ്ഞു കയറിയാണ് പരിക്കേറ്റിട്ടുള്ളത്. കാരണം അത്രയധികം വലിയ ഒരു പ്രകമ്പനമാണ് ഇവിടെ ഉണ്ടായത്. വീടുകൾ ഒരുപാട് നാശനഷ്ടമുണ്ടായി. അവർക്കും അവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു കുട്ടി അടക്കമുള്ളവർക്കാണ് പരിക്ക് ഗുരുതരമായിട്ട് ഉള്ളത്. എന്തായാലും ചേരാനല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരും. അതിൽ ഇപ്പോൾ ആകെ 3 പേരുടെ നിലയാണ് അല്പം സാരമായിട്ടുള്ളത്. എന്തായാലും മറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ അണ്ടർ കൺട്രോളിലായിട്ടുണ്ട്. കാരണം ഇതിന് അടിയിലൊക്കെ തന്നെ പടക്കങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അത് ചെറു സ്ഫോടനങ്ങളായി വീണ്ടും വീണ്ടും പൊട്ടിത്തെറിച്ചുകൊണ്ടിരുന്നു. അതടക്കം ഭീതി ജനിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതൊക്കെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഫയർഫോഴ്സും മറ്റ് പോലീസും ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൂടുതൽ പരിശോധനകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. നാളെ പെസോയുടെ അധികൃതരടക്കം സ്ഥലത്തെത്തുന്നുണ്ട്. പോലീസും സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തും. പോലീസ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് സംഭരിക്കാനും അതോടൊപ്പം തന്നെ നിർമ്മാണം നടത്താനും ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്നാണ് കളക്ടർ അറിയിച്ചത്. അത്തരമടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കും. സെയിലിനുള്ള ലൈസൻസ് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും പ്രദേശവാസികൾക്കടക്കം ഏറെ ബുദ്ധിമുട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തരം ജനവാസ കേന്ദ്രത്തിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകും. അഭിലാഷ്. കൊച്ചിയെ നടുക്കിയാണ് ചേരാനല്ലൂരിൽ അടുത്ത് ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഒരാളാണ് മരിച്ചത്.